ഇവിടുന്ന് പോയാൽ പിന്നെ അനക്ക് ഇത്ര അടുത്ത് കാണാനും പറ്റില്ല, മനസ്സിലുള്ളത് പറയാനും പറ്റില്ല. വിവേക് എണീറ്റ്, ഇതെന്താ മൂടി പൊതിച്ച് കിടക്കുന്നത്? അസുഖമൊക്കെ മാറിയല്ലോ, പിന്നെന്താ? മാറിയിട്ടില്ല, വല്ലാത്ത വരയില്, തലവേദനയുണ്ട്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ ഞാനിത് എങ്ങനെ പനിക്കുന്നേ? കണ്ടില്ലേ പറക്കുന്നത്? നാളെ ഡിസ്ചാർജ് ചെയ്തോളാം പറഞ്ഞതാ ഡോക്ടർ. ഈ അവസ്ഥയിൽ ഡിസ്ചാർജ് ചെയ്യാനോ? ഒരുമാതിരി കണ്ടിച്ചോറയില്ല സംസാരിക്കില്ലേ സിസ്റ്ററെ. ഞാൻ എന്തായാലും ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ തന്ന മരുന്നൊക്കെ കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഈ ചുമ എന്നെയും കൊണ്ടേ പോകൂ. അങ്ങനെയൊന്നും നിരാശപ്പെടണ്ട, ഈ ചുമയൊക്കെ മാറ്റിത്തരാം. പക്ഷെ മേലിൽ സിഗരറ്റും ബീഡിയും ഒന്നും തൊട്ടുപോരുത്. ശരി ഡോക്ടർ. ഡോക്ടർ, ആ 104 പേഷ്യന്റിന് വല്ലാത്ത വിറയലും പനിയും. 104 എന്ന് പറയുമ്പോ? വിവേക് സത്യൻ, അയാളുടെ പനിയും ചുമയൊക്കെ മാറിയതല്ലേ? അതെ ഡോക്ടർ, ഡിസ്ചാർജ് ഷീറ്റ് ഒക്കെ എഴുതിയതാ. പിന്നെന്താ സംഭവിച്ചത്? അതറിയില്ല ഡോക്ടർ, നല്ല തലവേദന ഉണ്ടെന്ന് പറയുന്നു. എന്താ പെട്ടെന്ന് എന്താ പറ്റിയേ? അറിയില്ല ഡോക്ടറെ, പെട്ടെന്നൊരു വിറയിൽ പനി, തലയ്ക്കാണെങ്കിൽ നല്ല വേദന, എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ വരാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ. എനിക്ക് അറിയില്ല ഡോക്ടറെ, പെട്ടെന്ന ശരീരമെല്ലാം തളർന്നത്. എഴുന്നേക്കുമ്പോ കാലിടറുക, വേച്ച് വേച്ചൊക്കെ പോവുക. റിലാക്സ്, ഒന്ന് കിടക്കൂ, നമുക്ക് നോക്കാം. പരിശോധനയിൽ കുഴപ്പമൊന്നും കാണുന്നില്ല, പിന്നെ എന്താ സംഭവിച്ചതെന്നാ ഞാൻ ആലോചിക്കുന്നു. ശരിക്കും ഉള്ളിലെ കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട്, നല്ല തലവേദനയുണ്ട്. ഇതത്ര കാര്യമാക്കണമൊന്നുമില്ല ഡോക്ടറെ, ചിലപ്പോ അസുഖത്തെ ഭയപ്പെടുന്നുണ്ടാവും. അയ്യോ അല്ല, പനി പോയിട്ടില്ല ഡോക്ടറെ, ദേ വിറച്ചുകൊണ്ടേ ഇരിക്കുക. ഡിസ്ചാർജ് ഷീറ്റ് എഴുതിട്ടുണ്ട് ഡോക്ടർ, ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതിയാവും. അല്ലേ ഡോക്ടർ? വേണ്ട, ഡിസ്ചാർജ് സ്കാൻ ചെയ്തേക്കൂ, തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത്. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, റിസൾട്ട് വരട്ടെ, നോക്കിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ആ സിസ്റ്റർ, സ്കാനിങ് എഴുതിത്തരാം, വരൂ. എന്തിനാ ഈ വേഷം കെട്ട്? എന്ത് കാര്യത്തിനാ? എനിക്ക് പനിയാനക്ക, നിന്നോടുള്ള പ്രണയത്തിന്റെ പനി. എന്നെ കണ്ട് പനിക്കണ്ട, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാന്ന് വ്യാമോഹിക്കണ്ട, നടക്കില്ല. നടക്കും, ഈ പ്രണയം കൊണ്ടുള്ള പനി കൂടിക്കൊണ്ടേയിരിക്കും. ഈ പനിക്ക് വല്ലാത്ത കുളിരാണ്, ഒരു തരം ചൂടുള്ള കുളിര്. ഞാൻ തോറ്റു തന്റെ അടുത്ത്.